എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാൻ നിർബന്ധിച്ച് കുടുംബശ്രീ അംഗങ്ങൾക്ക് ഓഡിയോ സന്ദേശം പത്തനംതിട്ട പഞ്ചായത്ത് ചെയർപേഴ്സൺ രജനി അജിത്താണ് സന്ദേശം അയച്ചത് ഒരു കുടുംബശ്രീയിൽ നിന്ന് അഞ്ച് അംഗങ്ങൾ നിർബന്ധമായും പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം പ്രിയപ്പെട്ട സി ഡി എസ് മെമ്പർമാർ കുടുംബശ്രീ പ്രസിഡന്റ് സെക്രട്ടറി പ്രസിഡന്റ് സെക്രട്ടറി മറ്റു കുടുംബശ്രീ അംഗങ്ങൾ അറിയാൻ നാളെ നടക്കുന്ന മുഖാമുഖ പ്രോഗ്രാമിൽ ഒരു കുടുംബശ്രീ നിന്ന് അഞ്ചംഗങ്ങൾ വീതവും അതുപോലെ ഓരോ കുടുംബശ്രീയുടെ സെക്രട്ടറി പ്രസിഡന്റ് നിർബന്ധമായും പങ്കെടുക്കണം അതുപോലെ സംരംഭകർ ജെ എൽ ജി ഗ്രൂപ്പുകാരെല്ലാവരും തന്നെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതാണ് നമ്മളുടെ കുടുംബശ്രീ എന്ന പ്രസ്ഥാനം ഇത്രയും വളർന്ന് ഇതുപോലെ ഇരുപത്തഞ്ച് വർഷം പിന്നിടുമ്പോൾ നമ്മളുടെ ഓരോ നമ്മുടെ ഓരോ നേട്ടത്തിൻ്റെ പിന്നിലും നമ്മുടെ ഐസെക്സ് ആറിൻ്റെ പ്രവർത്തനമാണ് വിവാദമായതിന് പിന്നാലെ വിശദീകരണവുമായി സി ഡി എസ് ചെയർപേഴ്സൺ രഞ്ജനി അജിത്ത് രംഗത്തെത്തി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയല്ല സന്ദേശം അയച്ചതെന്ന് രഞ്ജിനി പറയുന്നു പ്രവീൺ പുരുഷോത്തമം നൽകും വിവരങ്ങൾ പ്രവീൺ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയല്ല ഇത് അയച്ചതെന്ന് പറയുമ്പോഴും കുടുംബശ്രീയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച തോമസ് ഐസക്കിന്റെ അതിനുവേണ്ടി മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കണമെന്നാണ് പറയുന്നത് പിന്നീട് എങ്ങനെയാണ് അതെങ്ങനെയാണ് രാഷ്ട്രീയമല്ലാതാവുക ഇപ്പോൾ നടപടി എന്തെങ്കിലും വന്നിട്ടുണ്ടോ വിനിത പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള മുഖാമുഖം പരിപാടികൾ മണ്ഡലങ്ങളിൽ എല്ലായിടങ്ങളിലും നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ഈ മുഖാമുഖം പരിപാടി നടന്നത് ഈ പരിപാടി നടക്കുന്നതിന്റെ തലേദിവസം കുടുംബശ്രീയുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് കുന്നന്താനം സി ഡി എസ് ചെയർപേഴ്സൺ രഞ്ജിനി അജിത്തിന്റെ ഓഡിയോ സന്ദേശം എത്തിയത് ഇതിൽ പറയുന്നത് ഒരു കുടുംബശ്രീയിൽ നിന്നും നിർബന്ധമായും അഞ്ചംഗങ്ങൾ പങ്കെടുക്കണം കുടുംബശ്രീയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരും നിർബന്ധമായും പങ്കെടുക്കണം പിന്നീട് ആ ഓഡിയോ സന്ദേശത്തിൽ തോമസ് ഐസക് ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തതും അതിൻ്റെ രൂപീകരണം മുതലുള്ള കാര്യങ്ങളുമാണ് പറയുന്നത് കുടുംബശ്രീ അംഗങ്ങൾക്ക് ഈ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ മുഖാമുഖത്തിൽ തോമസ് ഐസക്കുമായി സംശയങ്ങൾ ചോദിക്കാം സംശയങ്ങൾ ദൂരീകരിക്കപ്പെടും എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ ഈ ഓഡിയോ സന്ദേശത്തിൽ നിർബന്ധമായും പങ്കെടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അതേസമയം കുടുംബശ്രീയുടെ ചില പരിപാടികൾ നടക്കുമ്പോൾ അംഗങ്ങൾക്ക് ഇത്തരം ഓഡിയോ സന്ദേശങ്ങൾ അയക്കാറുണ്ടെന്നും അതിൽ നിർബന്ധമായും എന്ന ആ ഒരു വാക്ക് പലപ്പോഴും പരാമർശിക്കാറുണ്ടെന്നുമാണ് സി ഡി എസ് ചെയർപേഴ്സന്റെ വിശദീകരണം ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയല്ല ഇത്തരം ഒരു ഓഡിയോ സന്ദേശം ഇട്ടതെന്നും മറിച്ച് കുടുംബശ്രീ അംഗങ്ങൾക്ക് അത് തോമസ് ഐസക്കിനെ പോലെയുള്ള ഒരാൾ ഈ കുടുംബശ്രീക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഒരാൾ തന്നെ നേരിട്ട് വരുമ്പോൾ കുടുംബശ്രീയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരം എന്നുള്ള രീതിയിലാണ് അത്തരം വാക്ക് ഉപയോഗിച്ചതെന്നാണ് സി ഡി എസ് ചെയർപേഴ്സൺ രഞ്ജിനിരണം മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കണം തോമസ് ഐസക്കാണ് കുടുംബശ്രീയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഓഡിയോ സന്ദേശം എന്നത് അതിൽ നിന്നും വ്യക്തവുമാണ്